കേസുവാലിറ്റിയിൽ അങ്ങോട്ട് അടുക്കാൻ വയ്യ. ഒ പിയിലാണെങ്കിൽ തിക്കും തിരക്കും. നമ്മുടെ നാട്ടിൽ ഇത്രയും രോഗികളുണ്ടെന്ന് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്. അമ്മായി ഒന്ന് വന്ന് കാണണം, അന്തം വിട്ടുപോകും. ഞാൻ ഇത്തവണ ഒരു ടെക്നിക്ക് ആലോചിച്ച അമ്മാവ, ഡോക്ടർ ആരായിരുന്നാലും അയാൾ സുന്ദരനായിരിക്കണം. എന്താ കാര്യം, സ്ത്രീ രോഗികളുടെ തിരക്ക് കൂടും. അത് അതുപോലെ സംഭവിച്ചു. 99% രോഗികളും സ്ത്രീകളാണ്. എങ്ങനെയുണ്ട് എന്റെ ടെക്നിക്ക്? നിന്റെ ആ ടെക്നിക്ക് നന്നായിട്ടുണ്ട്. ആ ഊമക്കത്തുകാരൻ ഇതൊക്കെ നന്ദിനി എഴുതി അറിയിച്ചിരുന്നെങ്കിൽ. ഓ, അതൊന്നും സാരമില്ല മഹാദേവ. ഞാൻ പറഞ്ഞ മറ്റേ ടെക്നിക്ക് ഉണ്ട്. അതേത് ടെക്നിക്ക്? പ്രമാണത്തിൽ ഒപ്പിട്ട എന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ലണ്ടനിലേക്ക് അയക്കുന്ന ടെക്നിക്ക്. ഓ, ആ ടെക്നിക്ക്. പ്രമാണം എടുക്കട്ടെ, എടുത്തോളൂ. അയ്യോ അമ്മാവ, തൊലച്ചു. സൂര്യൻ അസ്തമിച്ചു പോയില്ലേ, ഇനി ശുഭകാര്യങ്ങൾ ചെയ്യാൻ പാടില്ലല്ലോ. ഞാൻ പോയി വിളക്ക് കത്തിക്കട്ടെ. ഓ, എന്നാലും എന്റെ സൂര്യ. ഞാൻ വിചാരിച്ചില്ലേ എന്ത് ഇന്ന് വിജയിക്കുമെന്ന്. മനസ്സിലായില്ല. കാലത്തോടുന്നു എന്നുള്ള വ്യാജനെ നിർമ്മലയുടെ വീടൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി 4-5 ദിവസമായിട്ട് ഈ ഏരിയ മുഴുവൻ ഞാൻ കവർ ചെയ്തോണ്ടിരിക്കുക. ഈ റോബർട്ട് ബ്രൂസിന്റെ കഥ കേട്ടിട്ടുണ്ട്? 7 തവണ തോറ്റിട്ടും പിന്മാറാതെ 8-ാം തവണ യുദ്ധം ജയിച്ച രാജാവിന്റെ കഥ. ശ്രമിച്ചാൽ നേടാം, അതാണ് ആ കഥയുടെ ഗുണവാണ്. എന്തിനാ എന്റെ വീട് കണ്ടുപിടിക്കുന്നത്? കാണാൻ. യൂണിഫോമിലല്ലാത്ത നിർമ്മല ഒന്ന് കാണാൻ. എന്നോട് മേൽവിലാസം ചോദിക്കാമായിരുന്നില്ലേ? അതിൽ ത്രില്ലില്ല. മാത്രവുമല്ല, ഞാൻ വരുന്ന കാര്യം മുൻകൂട്ടി അറിഞ്ഞാൽ നിർമ്മല മേക്കപ്പ് ഇടും, ആഭരണങ്ങൾ അണിയും. ഇതുപോലെ ഒറിജിനൽ നിർമ്മലയെ കാണാനൊക്കെയല്ല. ഞാനൊരു സാഹിത്യകാരനൊന്നുമല്ല, എങ്കിലും ഞാൻ സ്വല്പം സാഹിത്യം പറയാൻ പോവാ. ഈ പ്രഭാതത്തിലെ ചോപ്പ് നിർമ്മലയുടെ കവിളിലെ ചോപ്പുമായി മത്സരിച്ചു. ഓക്കെ, ജയിച്ചതോ നിർമ്മലയുടെ കവിള്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ഡോക്ടർ? ഞാനൊരു പാവമാണ്. ഞാനൊരു ദുഷ്ടനല്ല. ആണെന്ന് ഞാൻ പറഞ്ഞോ? അകത്ത് വന്ന ഡോക്ടർക്ക് കാണാം ജന്മനാ തളർന്ന ശരീരവുമായി കിടക്കുന്ന എന്റെ അനുജൻ കുഞ്ഞുണ്ണി. അച്ഛൻ മരിച്ചതിന് ശേഷം ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അമ്മ. ഇതൊക്കെയാണ് എന്റെ സമ്പാദ്യം. ഡോക്ടർ വലിയ ആളാണ്, ഒരു ദുരന്തം എടുത്ത് തരും. നാം തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ എനിക്ക് നിർമ്മലയെ മാത്രമേ അറിയാമായിരുന്നു. ഇനിയും അതറിഞ്ഞാൽ മതി. പിന്നെ നിർമ്മലയുടെ ദുരന്തങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എങ്കിലും ഇന്നും ആശുപത്രിയിൽ എത്താൻ ലേറ്റ് ആവുമോ? ഇല്ല, ഞാനിത് പുറപ്പെട്ടു കഴിഞ്ഞു. വേഗം വരണം, ഞാൻ കാത്തിരിക്കും. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഇന്ന് ഡോക്ടറെ വിളിക്കാൻ ഞാൻ തന്നെ വന്നേക്കാമെന്ന് കരുതി. നിൽക്കൂ, ഞാൻ മുറിയൊക്കെ ഒന്ന് കാണട്ടെ, സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കണമല്ലോ. എങ്ങനെയുണ്ട് മുറി? മുറിയൊക്കെ വളരെ ബോറാണ്. ഞാൻ വേറെ വീട് നോക്കാൻ പോകും. ആ ഐമുട്ടി പറഞ്ഞ പൈസ എളുപ്പം കിട്ടിയിരുന്നെങ്കിൽ നല്ലൊരു വീടിന് അഡ്വാൻസ് കൊടുക്കാമായിരുന്നു. ഇവിടെ അങ്ങനെ കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ ഡോക്ടർ. എങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് താമസിച്ചോ, ഞാൻ നിങ്ങൾ വീട്ടിൽ പോയി താമസിക്കാം. ഡോക്ടർ ആളിത്തിരി ചൂടനാണല്ലേ. ഇത്തിരിയല്ലേ, നല്ല ചൂടന. പക്ഷെ സത്യം പറയണമല്ലോ, രോഗികൾക്ക് ഡോക്ടറെ ഭയങ്കര മതിപ്പാണ്. നിങ്ങളുടെ ആശുപത്രിയിൽ കൊള്ളാവുന്ന ഒരു ഡോക്ടർ വരുന്നത് ആദ്യമായിട്ടായിരിക്കും. എന്നെ പറ്റി ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായം. എന്തായാലും ആശുപത്രി പൂരപ്പറമ്പാക്കിയ പാർട്ടിയല്ലേ. ഡോക്ടർ അത് ഇപ്പോഴും മനസ്സിന് കളഞ്ഞില്ല അല്ലേ. എന്തായാലും ഡോക്ടറുടെ വരാൻ കാരണക്കാരൻ ഞാനാണ് എന്നുള്ളതിന്റെ ക്രെഡിറ്റ് എങ്കിലും എനിക്ക് തന്നൂടെ. പിന്നെ എന്റെ ആശുപത്രി നടത്തിപ്പ് ഞാൻ മിടുക്കലാണ് ഡോക്ടർ. ഡോക്ടറുടെ കയ്യിൽ ലെറ്റർ പാഡ്. എന്തിന്? ഞാനൊരു അഡ്രസ് തരാം. ഡോക്ടറിന്റെ ലെറ്റർ പാഡിൽ മഹാദേവൻ തമ്പി, അതായത് ഞാൻ ബഹുമിടുക്കനാണ് എന്ന് എഴുതി ഈ അഡ്രസ്സിൽ അയച്ചാൽ നന്നായിരുന്നു. മിസ് നന്ദിനി തമ്പി. ആരായത്? എന്റെ കാമുകയാണ്, അമ്മാവന്റെ മകളാണ്. ലണ്ടനിൽ പഠിക്കുക. ചെറുപ്പം തൊട്ടുള്ള എന്റെ ഒരു മോഹമാണ്. നന്ദിനിയുടെ പല പോസിലുള്ള ഫോട്ടോസാണ്. ഡോക്ടറെ പറ്റി അവൾ അറിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ എന്നെ പറ്റി 2 നല്ല വാക്ക് എഴുതിയാൽ അവൾക്കത് വലിയ സന്തോഷമായിരിക്കും. നിങ്ങൾക്ക് വട്ടുണ്ടോ? എന്റെ അറിവിലില്ല, പരിശോധിക്കാം. എന്താ അങ്ങനെ തോന്നാൻ? അല്ലെങ്കിൽ ഒരു പരിചയം ഇല്ലാത്ത ഒരാൾക്ക് കത്തരാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടും? ഡോക്ടർക്ക് വട്ടുണ്ടോന്നാ ഇപ്പൊ എന്റെ സംശയം. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിന് കത്തെഴുതുമ്പോൾ അവർ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പരിചയമില്ലാത്തവർ തമ്മിൽ പരിചയപ്പെടാനുള്ള മാധ്യമമാണ് കത്ത്. നന്ദിനിക്ക് ഒന്ന് എഴുതിക്കൂടെ? നിങ്ങൾ വരുന്നുണ്ടോ? പൂട്ടല്ലേ.
നമസ്കാരം സാർ. നമസ്കാരം. മറക്കില്ല ഡോക്ടറെ, ഒരു കാലത്ത് ഞങ്ങൾ മറക്കില്ല. കിടക്കാത്ത ആശുപത്രികളും ചികിത്സിക്കാത്ത ഡോക്ടർമാരും ഇല്ലായിരുന്നു. ഡോക്ടർ എനിക്ക് പുനർജന്മം തന്നു. ഡോക്ടറെ ദൈവം രക്ഷിക്കട്ടെ. അതെ അതെ, ഗോഡ് ഹീൽസ് ബട്ട് ഡോക്ടർ ടേക്സ് ദ ഫീസ് എന്നാണല്ലോ. വരട്ടെ. ശരി സാർ. മന്ത്രി അദ്ദേഹം വന്നാട്ടെ, വന്നാട്ടെ, വന്നാട്ടെ. അയ്യോ, ഇതെന്ത് പറ്റി? ഇതാ ഞങ്ങൾ ഡോക്ടർ, ഡോക്ടർ രാജഗോപാൽ, MBBS MD. ഡോക്ടർ എന്താ കൈ ഇങ്ങനെ? അത് ഈ ഫിസിയോതെറാപ്പിയുടെ റിസർച്ചിന് വേണ്ടി കൈ സൺറൈസ് കാണിച്ചുള്ള എക്സർസൈസ്. കണ്ടോ കണ്ടോ, മിടുക്കനാ മിടുമിടുക്കനാ. എപ്പൊ നോക്കിയാലും റിസർച്ചാ. അറിയാവല്ലോ, പൊതുമരാമത്ത് മന്ത്രി. ഞങ്ങൾ സുഹൃത്തുക്കളാ, വീട്ടിൽ വന്നപ്പോ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാ. ഡോക്ടറെ ഞാൻ എവിടെയോ കണ്ടതുപോലെ തോന്നുന്നു. ഞാൻ കോന്നിയിലുണ്ടായിരുന്നു, ചുലക്കരയിലുണ്ടായിരുന്നു, പിന്നെ അഴിക്കോട് ഉണ്ടായിരുന്നു. അതല്ല, വേറെ നല്ല പരിചയമുള്ളതുപോലെ. എങ്കിൽ അത് ഞാനായിരിക്കില്ല. നമുക്ക് ആശുപത്രിയൊക്കെ ചുറ്റിക്കറങ്ങി ഒന്ന് കാണാം, ഇതൊക്കെ ഒന്ന് വലുതാക്കി എടുക്കണം. സഹായം വേണ്ടി വരും. ഞങ്ങൾ റൂമിലേക്ക് വരാം. വന്നാട്ടെ, വന്നാട്ടെ, വന്നാട്ടെ. ഹലോ, മൃഗാശുപത്രിയാ ഇതോ? ഇത് ഭ്രാന്താശുപത്രിയാ. ശരിക്കുള്ള നമ്പർ ഡയൽ ചെയ്യൂ. ഹലോ, മൃഗാശുപത്രിയാ? അതെ, മൃഗാശുപത്രിയാണ്. എന്ത് വേണം? ഞാൻ ആരാണെന്നോ? ആരാടോ ഇത്? ശങ്കരമംഗലം തറവാടാണ്, പ്രശസ്തമായ ശങ്കരമംഗലം തറവാട്. ഇവിടെ വിളിച്ച് മൃഗാശുപത്രിയാണോ മൃഗാശുപത്രിയാണോ എന്ന് ചോദിക്കുന്നത് മനഃപൂർവ്വമാണോ? എങ്കിൽ താങ്കൾ കളിക്കുന്നത് തീക്കളിയാണെന്ന് മനസ്സിലാക്കിക്കോളൂ. നന്ദിനിയോ? അയ്യോ നന്ദിനി, ഇത് ദേവേട്ടനാണ്, ദേവേട്ടനാണ്. അതെ, ഇപ്പൊ രണ്ടു തവണ മൃഗാശുപത്രിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഫോൺ വന്നു. സോറി സോറി സോറി. ഇല്ല ഇല്ല, അച്ഛനമ്മ ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. എന്ത് വിശേഷമാണെങ്കിലും എന്നോട് പറഞ്ഞോളൂ. പിന്നെ നമ്മുടെ ആശുപത്രി ഞാൻ ഗംഭീരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഊമക്കത്ത് അത് വെറും നുണയാണ് കേട്ടോ. എന്ത്, അടുത്താഴ്ച വരികയാണല്ലോ. വെരി ഗുഡ്. അടുത്താഴ്ച എന്ന് വെച്ചാൽ ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ? ഹലോ 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 ഹലോ. ഛേ, ഒന്ന് മനസ്സുറന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ല. അമ്മായി, നന്ദിനി അടുത്ത ആഴ്ച ലണ്ടനിൽ നിന്ന് വരുന്നു. ഇപ്പൊ ഫോൺ വന്നു. നന്ദിനി അടുത്ത ആഴ്ച പുറപ്പെടും അത്രേ. കൂടുതൽ സംസാരിക്കാൻ ഞാൻ ശ്രമിച്ചു, അപ്പോഴേക്കും ഫോൺ കട്ടായി പോയി. ഞാൻ മുറി ചെന്നിരിക്കാം, വീണ്ടും ഫോൺ വന്നെങ്കിലോ.